வந்து சேரும் தரணியிலே பாடும் கேடும் எப்போழிஞ்சொழியும் தரணியிலே பாடும் கேடும் எப்போழிஞ்சொழியும் மீன்
വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും ഡാ
நான் ஸ்துதி பாட வரும் வரையும் அருகில் வாவா இருக்கணும் மாதா வரும் வரையும் அருகில் வாவா இருக்கணும் ദൈവമുണ്ട് അന്നപുത്രൻ
Yeah.
Ah!
மாடும்பது காணாமே விஸ்வாசத்தா தாதன் வாசம் நாமோருக்கி நீக்கும் ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തുടരുവാനി ഹല്ലേലൂയ പാടിടും ഞാൻ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ
കർത്താവെന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യില്ല, എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യില്ല, എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ് കർത്താ. നിന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു, നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്ര കോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. ദൈവമേ, സുഖനത്തെ യോഗ്യമാകുന്നു. ഇത്രയുമല്ല ഞാൻ പ്രിയനേ,
Yeah.
വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അൽപകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വപുരമാണെൻ്റെ നിത്യമാവീട്, എന്റെ നിത്യമാവീട്. പാറയത്തിനപ്പുറത്ത് കഷ്ടമേക്കുക, പാടുവിട്ട യേശുവിന്റെ നിന്ന ചുമക്ക. പാറയത്തിനപ്പുറത്ത് കഷ്ടമേക്കുക, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്ക. നിൽക്കും നഗരമേ വീട് പൊക്കളത്തിൽ, അത്രേ നാം നിൽക്കവേണ്ട ഓരോ യാത്ര കൂടല, വേഗം യാത്ര കൂടല. നിൽക്കും നഗരമേ വീട് പൊക്കളത്തിൽ, അത്രേ നാം നിൽക്കവേണ്ട ഓരോ യാത്ര കൂടല, വേഗം യാത്ര കൂടല. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വപുരമാണെന്റെ നിത്യമാവീട്, എന്റെ നിത്യമാവീട്. മുത്തുമയ വാഴും മണവാ
വാട്ടി മാത്രമേ മണവാട്ടി മാത്രമേ നീതിയായി നടന്നു നേർ പറഞ്ഞു മന്നിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ മണവാട്ടി മാത്രമേ അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപുരമാണെന്റെ നിത്യമാമീട് എന്റെ നിത്യമാമീട് അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപുരമാണെന്റെ നിത്യമാമീട് എന്റെ നിത്യമാമീട് കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവര് ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കോവിഡിന്റെ പ്രോട്ടോകോൾ പ്രകാരം ചില കാര്യങ്ങളൊക്കെയും പാലിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് ഓർപ്പിക്കുന്നു. പള്ളിയുടെ അകത്ത് നമ്മളെത്തുമ്പോൾ ഒരു 40 പേരിൽ കൂടുതൽ അകത്ത് കയറി നിന്നാൽ അത് ബുദ്ധിമുട്ടാവും. ബാക്കിയുള്ളവർ വെളിയിൽ ദൂരദൂരിയായി പറമ്പിലും കെട്ടത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ ആയി നിൽക്കുന്നതുകൊണ്ട് വിരോധമില്ല. പള്ളിക്കകത്തേക്ക് ഏറ്റവും അടുത്ത ആളുകൾ മാത്രം കയറി വരിക. എല്ലാവരും ഈ ശുശ്രൂഷയിൽ ആദ്യോടൊന്നും സംബന്ധിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ഒന്നാം ക്രമം അവിടെ അവിടെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭക്തി നിർഭരമായി ഈ ശുശ്രൂഷയിലെല്ലാവരും സംബന്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. കസേരകൾ വലിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ നിങ്ങളുടെ കസേരകൾ ഇപ്പോൾ തന്നെ അല്പം അകലത്തിലേക്ക് മാറ്റിയിട്ട് അത് ക്രമീകരിച്ചാൽ ഉപകാരമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്ദനമുരുവാനിരിക്കുന്നവനായപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായവരോട് കരുണ ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യവും വരണമേ. നിന്റെ ദേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാണമേ. ഞങ്ങൾക്ക് ആവശ്യമാഹാരം നിങ്ങൾ കരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചോലെ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ നീ പ്രവേശിപ്പിയല്ലേ. പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചോളമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിൽക്കൊള്ളാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞു മറിയുമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പുഴലായ പാപികളുമായ ഞങ്ങളുടെ മേലും കന്നെയും
കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ യാത്രയായി വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാന ദിവസം വരെ അവിടെ ആനന്ദം അനുഭവിച്ച് പുത്ര പരിശുദ്ധാത്മാവായ നിന്നെ മുഖപ്രസന്നതയോടുകൂടെ അഭിമുഖീകരിക്കുവാനും ഇടയാകണമേ. ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വം പ്രകാരം എന്റെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിൽ നന്നായി കഴുകി എന്റെ പാപം പാകണമേ. എന്നാലെ ഞാൻ അറിയുന്നു എന്റെ പാപമായിരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്തെന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ ഇഷ്ടപ്പെട്ടു നിന്റെ സ്വാഭാവിക്കേണമേക്കാൾമയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കുകയും എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായച്ചു കളയുകയും ചെയ്യണമേ. ദൈവമേ എന്നാലോ നിന്റെ രക്ഷയാനൊന്നും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്നെ പാടും. എന്നാൽ ബലികളിൽ നീ മനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. എന്റെ ഇഷ്ടത്താൽ നന്മ ചെയ്യണമേ. അപ്പോൾ ഇഷ്ടപ്പെടും, അപ്പോൾ അധമക്കൾക്കുത്താനും വാഗ്ദത്തം ചെയ്തോൻ മശിഹ നിൻ ശരണത്തിൽ നിദ്രിതരാ ഭക്തർ കരുണമോ താരം. താൽക്കാലികമാം വാസത്തിൻ നടിയാനി നീകിയ മശിഹ കനി കൊടുകൈ കൊള്ളണമിവനെ വിരിയതിലേറ്ററുതേ നാഥ. വായെല്ലാം ത്രികണ്ണൽ കാണും മശിഹ രാജാവേ നിൻ മഹിമോദയ ദിവസത്തിൽ ഇവനുടെ കരവെളിവാക്കല്ലേ. നിൻ ശരണത്തിൽ നിദ്രിതനം ദാസനു മശിഹ സ്മൃതി നൽകി നിൻ മഹിമോദയ ദിവസത്തിൽ വലഭാഗത്തായി ചേർക്കേണു. കവാടും കോൽ മശിഹ തവ ശരണേ മൃദനാം ദാസൻ അൻപാൽ വാതിൽ തുറക്കേണമേ. പോവുക സഹജ കരയരുതേ നാഥൻ പ്രഭയിൽ പാർപ്പിക്കും വഴി കാണിക്കും പറുദീസിൻ കാവൽ ക്രോപേ മാലാഖ. ലോകത്തിൽ നിന്നും ലാസ കുത്താനം നൽകിയ നാദം കബറതിൽ നിന്നും നിന്നെ വിളി ചേറ്റിടും പരുദീസായിൽ. മശിഹ നൃപദേ ശ്രേഷ്ഠിപദേ സർവരഹസ്യം കാൺമോനി നാഥ കൃപയ ഞങ്ങളെ നിൻ ചിറകിൻ മറവിൽ ചേർക്കേ.
കൃപയിൽ നിദ്രിതനാമീ സോദരനെ നിന്നാഗമന പെരുന്നാളിൽ നിൻ കൃപ നേരിട്ടീടേണം ബാരകുമോ തന്മികോലാബോലം റോവള്ളറോകാദീശ എന്നോലം വാദമെൽ ദൈവമേയും നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ അശുദ്ധ പിശാചു കടപിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ അദൃശ്യ ശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ളവരുടെ വാസലങ്ങൾ ചെന്നെത്തുവാൻ തക്കവണ്ണം ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ പട്ടത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് ഇപ്പോഴും എന്നേക്കും പാർക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വപുകുല സുബാൽമീ നഥ നിങ്കലുയർത്തും നിന്നാത്മത്തെ ഹാലേ ശരണം ഞാൻ ലജ്ജിക്കരുതേ ദേവേശ വൈരി കടമ്പം കാട്ടരുതന്മേൽ ഹാലേലൂയ്യ ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും ലജ്ജിക്കും ദോഷികൾ വ്യർത്ഥതയാൽ ഹാലേലൂയ്യ കർത്താവേ കാട്ടുക നിൻ അറിയിക്കണമെന്നേ നിൻ ചെറുവഴികൾ ഹാലേലൂയ്യ നേരിൽ നയിച്ചെന്നെ പരിശീലിപ്പിക്കുമോ ശുഭഹോലോലുറോവലറുഹോകാദീശോലം വാദാമൽ വിശ്രാന്തിയുമാനന്ദമതും ദാസർക്കരുള്ള മരണം കൈക്കൊണ്ടോ നാം നീ പാതാള സ്വീകരി നാശം തീർത്തെഴുന്നേൽപ്പിവ സാക്ഷാത്താം ജീവോധാനങ്ങൾ വാഗ്ദത്തം ചെയ്തോതിയപ്പോൾ ആശ്വാസമവർക്കുദ്ധാനി ബർഖിമോർന്നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പ്രബലതയും മാഞ്ഞു പോകുന്നില്ല നാ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേയും. സ്വന്തം രൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ചായ നമ്മെ നിർമ്മിച്ച സൃഷ്ടാവും മണ്ണുകൊണ്ട് നമ്മെ മെനഞ്ഞുണ്ടാക്കി നല്ല നീതിയിൽ അതിലേക്ക് തന്നെ നമ്മെ തിരിച്ചയക്കുകയും കൃപയോടെ അതിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുകയും ചെയ്യുന്ന നിർമ്മിതാവുമായവന് സ്തുതിയും. തനിക്ക് തന്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തിലും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹൂന്യമോ സ്വതഹായാൽമീ ബലവാന യോദ്ധാവും ഭയങ്കരനും സർദിയും ഭരിക്കുന്നവനുമായ കർത്താവേയും നിന്റെ കൽപ്പനയാ സകല ഉണ്ടാകുകയും നിന്റെ കൽപ്പനയാ തന്നെ എല്ലാം വഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. തിരുവിഷ പ്രകാരം തന്നെ ജീവനും അവിടുത്തെ ആംഗ്യത്താൽ അവസാനവും സംഭവിക്കുന്നു. ദൈവമേ, ജീവഘ്രാണവും സകലത്തിന്റെയും ശ്വാസവും നീയാകുന്നു.
നിന്നുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്നും യാത്രയായി നിന്ദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനിൽ കനിയണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് കടക്കുവോളം നിന്റെ വിശുദ്ധ സേനകളാൽ ഇവന് സഹായം നൽകണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ കർത്തൃത്വം വെളിപ്പെടുകയും നിന്റെ പരാക്രമം അറിയപ്പെടുകയും നിന്നെ കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉണ്ടാവുകയും ചെയ്യുന്നായാം. അവസാന പുനരുദ്ധാന ദിവസത്തിൽ മലാഖമാർ കാഹളനാദം പുറപ്പെടുവിക്കുകയും റീശി മലാഖമാർ അട്ടുവസിക്കുകയും അഗ്നിമയന്മാരുടെ സകല സംഘങ്ങളും നിന്റെ ഭയങ്കര പ്രാഭവത്തെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ രാജ്യങ്ങൾ മാഞ്ഞു പോവുകയും തലസ്ഥാനങ്ങൾ അഴിഞ്ഞു പോവുകയും പ്രശംസ കാട സിംഹാസനങ്ങളും നശിച്ച് മറിഞ്ഞു പോവുകയും സംവത്സരങ്ങൾ ഛേദിക്കപ്പെടുകയും മാസങ്ങളുടെ സംഖ്യയ്ക്ക് കഴിവുണ്ടാവുകയും രാവുകൾ ഒടുങ്ങിപ്പോവുകയും സൃഷ്ടി മുഴുവൻ ശൂന്യമായി അവശേഷിക്കുകയും ആകാശം വിളുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാർമേഘാവൃതമായി തീരുകയും ചെയ്യുന്ന ആ സമയത്ത് നീ ഭയങ്കരമായ നിലയിലാകുതനാവുകയും പ്രത്യക്ഷമായി കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെ അർത്തുകളെയും ഭയത്തോടും മുറയിലോടും കൂടെ നിർത്തുകയും നീതിവാന്മാർ ആനന്ദിക്കുകയും പുണ്യവാന്മാർ സന്തോഷിക്കുകയും പ്രകാശ സന്താനങ്ങളെല്ലാവരും നിന്നെ എതിരേൽക്കുവാനായി പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതീർമ്മൾ അനവധരാവുകയും ദുഷ്കർമ്മികൾ നാണിച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമാതിന് ശബ്ദം എല്ലാ ജഡങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും നീതി കോപിക്കുകയും അഗ്നി ജ്വലിക്കുകയും വാൾമൂർച്ച കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേർതിരിക്കപ്പെടുകയും പാപികളെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും ഈ നിന്റെ ദാസിന്റെ ആത്മാവിനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹം മൂലം ഇവനിൽ കരുണ ചെയ്യണമേ. ഇവൻ ചെയ്തു പോയിട്ടുള്ള ഹീനകർമ്മങ്ങളെ നീ പരിഗണിക്കരുതേയും ഇവൻ ചെയ്ത പാപങ്ങളെ നീ ഓർക്കുകയും അരുതേയും ഭയങ്കരമായ ന്യായവിധിയിൽ ഇവനെ ശിക്ഷിക്കരുതേയും നിന്റെ കൃപയിൽ ഇവനെ നിരോധിക്കപ്പെടുകയും അരുതേയും നിന്നെ സ്നേഹിച്ചിട്ടുള്ള കൊള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവൻ വേർതിരിക്കപ്പെടുവാനിടയാകരുതേയും നിന്റെ കരുണയും ചിറക് വിരിച്ചവനെ സംരക്ഷിച്ചു കൊള്ളണമേയും നിന്റെ ദിവസത്തിന് സന്തോഷപൂർവ്വം കാത്തിരിക്കുന്ന നിന്റെ സകല സ്നേഹിതന്മാരും മത്സരന്മാരും നിന്നോട് അപേക്ഷിക്കുമാറാകണമേയും നിന്റെ രാജ്യത്തിനവൻ അർഹനാക്കണമേയും മുഖപക്ഷമില്ലാത്തവനും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്ക പോലെ പ്രതിഫലം നൽകുന്നവനുമായ നീതിയും സത്യമുള്ളനായ അധിപതിയായുള്ളവേ, ഇവൻ സന്തോഷാനന്ദങ്ങളോടുകൂടെ നിന്റെ കൂടെ മണവുറയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയും കൃപയും സ്തുതിച്ചു പാടുകയും ചെയ്യുമാറാകണമേയും നിനക്ക് നിന്റെ പിതാവിനോടും പരസൃഹാടും കൂടെ സ്തുതിയോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും നീക്കു നാം പ്രാപിക്കുമാറാകട്ടെ. സ്ഥാന ഭ്രംശത്താൽ സൃഷ്ടികളഖിലം സംഭ്രമപൂർവം മറിയുമ്പോൾ ആദിത്യനും അമ്പിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു ലോകം സൃഷ്ടാവിൻ വാക്കാൽ അന്ത്യാവസ്ഥയിലെത്തുന്നു പാടെ കബറുകളിളകി പിളരുന്നു നിര്യാതന്മാർ ഉയരുന്നു നേരും നിയതിയും ഉൾക്കൊള്ളും നിയത വിധിക്കായി വിധിഗേഹം പ്രാപിക്കുന്നു സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തു നിന്ന് യാത്രയോടെ പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയായി സഹോദരന്റെ ആത്മാവിന് അങ്ങ് വിമോചകനും പാപപരിഹാരകനുമായിരിക്കണമേ. ഇവന്റെ ആയുഷ്കാലത്ത് ഇവൻ ചെയ്തു പോയുള്ള സകല പാപങ്ങളും തെറ്റുകളും മ്ലേച്ഛതകളും
അനുഗ്രഹ സമ്പൂർണമായ അങ്ങയുടെ കരുണാസമത്വത്തിൽ കഴിയപിടിപ്പാക്കണമേ. ജീവദായകമായ അങ്ങയുടെ ദൈവത്വത്തിന്റെ കൽപ്പനയാലും വാങ്ങിത്താലും ഇവനെ നാശത്തിൽ നിന്നും നശ്വരതയിൽ നിന്നും ഉദ്ധരിക്കണമേ. മഹനീയമായ അവിടത്തെ ശ്രേഷ്ഠതയും കൽപ്പനയാൽ ഇവന്റെ ദേഹിയെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ. ഇവന് വേണ്ടി ഞങ്ങൾ അണച്ചിരിക്കുന്ന ധൂപത്താൽ ഇവന് പാപപരിഹാരം നൽകണമേ. കരച്ചിലോ വിലാപമോ ഇല്ലാത്ത സന്തോഷോല്ലാസങ്ങളുടെ സ്ഥാനത്ത് ഇവനെ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ വിശ്വാസികളായ സ്ഥലം വാങ്ങിപ്പോയവരോ അങ്ങയുടെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് പിതൃത്ര വിശുദ്ധാത്മാവായ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. ഹോശം വപുകൂല സുബാൽ ആദ്യമിലാരും ചായതമായി മഷിഹായോളം മരണം നീണാളോടി മഷിഹായ മരണത്തിൽ അധികാരം ഒഴിവാക്കി പാപത്തിൽ മുന നീക്കി ഘോഷിക്കുന്നില്ല തലമുറയും സ്കീപ്പായിന്മേൽ നേടിയതാ വിജയത്തെ പുനരുദ്ധാനത്തിൽ മാഞ്ഞിടും ഹൃദയുടെ പാപം ലജ്ജിതനാകും സാത്താൻ നീതിപരന്മാരെല്ലാം മോദിക്കും ശോഭനമാം വസനത്താൽ ഭൂഷിതരാൻ ദേവികയാ ത്രത്തോടാൽമാ പോതുന്നു സസമാധാനം പ്രിയ സഹജ മരുഗനി പോകുന്നേ നിന്നരികി നിന്നേരം നിഖിലേശൻ കൽപ്പിക്കും സ്ഥാനത്തിൽ കർത്താവിൽ ഞാൻ ആശിക്കുന്നുണ്ടു സ്ഥാനത്തിൽ നിന്നെ കാണാൻ വീണ്ടും മുശിഹാരാജാവേങ്ങരവിങ്ക ദൂതവരന്മാർ കാഹളമോതുന്നേരം കവറുകളും ബാറുകളും പൊളിയുമുടൻ മൃതരെല്ലാം ഉദ്ധാനം ചെയ്തിടും ദേവികയാ മണവാളനുമായി മണവറയെ പോകിടുവാൻ ന്യായാധിപനാഥ ഈശോയെ വിധി വിജയം നേടും നോൻ ധന്യൻ നാമെങ്ങെന്നോർപ്പി സോദരെ വിധി വിജയം നേടും നോൻ ധന്യൻ വീട്ടിൽ ഭാഷിക്കും നാളെ കബറുകളിൽ മൗനികളാം നിത്യമിതോർക്കുന്നോ താൻ തന്നെ രാധാക്കന്മാരെ സാശ്രദ്ധം കേട്ടറിവിൻ നിങ്ങൾ സമ്പത്തും സൗന്ദര്യവുമാജ്ഞ ശക്തിയതും പോയി പോയി നിശേഷം മാഞ്ഞിടും നിത്യം വാഴുന്നോൻ താൻ ധന്യൻ സോദരന്യോന്യം മല്ലിട്ടു മധ്യേ മൃതിവേഗം ചെന്നെത്തി അംഗങ്ങളെയെല്ലാം ഛേദിച്ചു ഭാഗം ഭാഗം വേർവാടാക്കി കർത്താവിനെയാണോ താൻ തന്നെ മൃഗസങ്കേതം ഞാൻ പ്രാപിച്ചു മോദകരം തേജസ്സില്ല നീ എൻ തേജസ്സാവൂകനാഥ ശാശ്വത തേജസ്സേ നിന്നാൽ ഞാൻ ആനന്ദസ്ഥാനം പ്രാപിക്കും ധനദിനേ
മൃതുജനതയ്ക്കുയിരേകി ശോഭനഗാത്രം നൽകും മാശിഖാധന്യൻ ഹേ മൃതഗദരേ യുദ്ധാനം ദ്രുതമേതും മാർഗം കാണിച്ചോനെ ആദാമ്യ കൊദ്ധാനം നൽകാ അന്ത്യദിനെ നീ വന്നിടുമ്പോൾ അന്നിലുറങ്ങും ദാസൻ അൻപൊടു നൽകുക ജീവൻ അവതേടും സംഭ്രമമിയലും നേൻ അൻപുടയോ തൻ വരവിൽ കൃപ ചെയ്യുവാനർത്ഥി പിൻ സുതരെയും ഓ തേടും നില്ലിതിനെ നിയമിച്ചോൻ വാഴുടയോ മുറിയോരാകെ മേലൈനുവാദാരെ ദൈവാത്മജനെ ശാശ്വത രാജ്യ താശ്വാസം നിൻ ദാസന്നെ ഗുഗധാർമിക ശുദ്ധൻ മാരോപ്പം കലല്ലറയെന്നും ഹൃദയേറ്റിട്ടു സ്ഥാനത്തിൽ തേജോമയമം വസ്ത്രം നൽകുന്നു നീ സ്തോത്രം ദൈവത്താൽ പ്രേക്ഷിതനാം ദൂതൻ പീതി പ്രദന ശീക്രം പ്രേക്ഷിപ്പിച്ചിടുമ്പോൾ ഏറ്റം ഘോരൻ പാവം തീണ്ടിയൊരാത്മത്തെ ജപമിങ്ങത്തേക്ക് ഏറെനോടുന്നതനാങ്ങിയ തൽകൽപ്പിക്കുന്നു ദൂതൻ താണി ഏകിടുന്നു പ്രതി ശിക്ഷ ടിക്കുന്നു മരണാസ്ത്രത്താൽ ദൃഢഗാത്രത്തെ ഗാത്രമശേഷം ജ്വരമാന്തഹനൻ ബാധിക്കുന്നു വേദനയാൽ അസ്ഥികളന്യോന്യം തികീടുന്നു സങ്കടഭാരം ചിത്തത്തെ മഥനം ചെയ്യൂ മുമ്പിൽ കാര്യം സർവവും ഒന്നായി വന്നിടുന്നു തേജോരന്ധ്രം സുന്ദര നേത്രം അങ്ങിടുന്നു ചുണ്ടുകൾ രണ്ടും മരണത്തിൻ പിന്നുൾക്കൊള്ളുന്നു
സ്തുത്യൻ ക്രൂശിൻ പാട രക്ഷിച്ചോനം പുത്രൻ വങ്ങിൻ അന്ത്യം ജീവൻ നൽകിയിട്ടവനെ മക്കളോടൊപ്പം തേജസ്സണി ചീടും മൃഗ സ്വതാകൻ കല്ലറയിനും ഹൃദയേറ്റിട്ടു കാലത്തിൽ തേജോമയമ വസ്ത്രം നൽകുന്നോനെ സ്തോത്രം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മരണാനന്തര ശുശ്രൂഷയുടെ മൂന്ന് ഭാഗങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് പൂർത്തിയാക്കി ഇനി നാലാമത്തെ ക്രമമാണത്. ദൈവാലയത്തിൽ വെച്ച് നടത്തുവാനുള്ളതാണ്. ധൂപപ്രാർത്ഥനയോടുകൂടി ഭവനത്തിലെ ശുശ്രൂഷ അവസാനിക്കുകയും ഭവനത്തിലെ ഏറ്റവും അടുത്ത ആളുകൾ യാത്രയപ്പ് നൽകുകയും ചെയ്ത് മൃതശരീരം ആംബുലൻസിലേക്ക് കയറ്റുകയും ദൈവാലയത്തിലേക്ക് പോവുകയും ചെയ്തു. സ്നേഹിക്കപ്പെട്ടവരെ, ഒരു കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി അറിയിക്കുകയാണ്. എല്ലാ വാഹനങ്ങളോടും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യുന്ന പ്രയാസമാണ്. അതുകൊണ്ട് ദൈവാലയത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് അത് നിങ്ങളുടെ യാത്ര ആരംഭിക്കാമെങ്കിൽ വളരെ അനുഗ്രഹമാണ്, അത് സൗകര്യമാണ്. അതുകൊണ്ട് വരുന്ന വാഹനങ്ങൾ ഒന്ന് ഇപ്പോൾ തന്നെ ധൂവം വെച്ച് ഇവിടെ നിന്ന് ബോഡി എടുക്കുകയാണ്. പിന്നെ ഇവിടെ ശുശ്രൂഷ മറ്റൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ സഹകരിക്കണം എന്ന് ഉറപ്പിക്കും. ഞാൻ ആദ്യം ഉറപ്പിച്ചതുപോലെ ഒരു 40 പേരിൽ കൂടുതൽ ആളുകൾ പള്ളിയിലോട്ട് അകത്തോട്ട് വന്ന് നിൽക്കുന്നത് അനുവദനീയമല്ല. ഗവൺമെന്റ് അത് സമ്മതിക്കുകയില്ല. മറ്റുള്ളവർക്ക് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ഓപ്പൺ ഏരിയയിലും നിൽക്കാൻ പ്രശ്നമില്ല. അകന്ന് മാറി കെട്ടിടങ്ങളിലും ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് നിൽക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഏറെ നാളുകളായി രോഗബാധിതനായി കർത്തസന്നിധിയിലേക്ക് ഒരു പെട്ടെന്നുള്ള യാത്രയാണ് പ്രിയപ്പെട്ട സ്റ്റാൻഡിയുടേത്. സന്ദേശങ്ങളും റീത്തുകളും പള്ളിയിൽ വെച്ച് നൽകുവാനുള്ള അവസരമുണ്ട്. എന്നാൽ അഭിനേടം അത്ര പൊടിയിത്ത യാക്കോമാർ ഐറിയനസിൽ മനസ്സുകൊണ്ട് മദ്രാസിൽ നിന്ന് വിളിക്കുകയും പ്രത്യേകമായ അനുശോചനം അറിയിക്കുകയും ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തിരുമേനിയുടെ അനുശോചനം ഈ സമയത്ത് ഭവനക്കാരെയും ഇടവക്കാരെയും അറിയിക്കുന്നു. തിരുമനസ്സുകൊണ്ട് തിരുമേനിയുടെ സഹോദരന്റെ ഓർമ്മ കുർബാന ചൊല്ലുവാൻ വേണ്ടിയാണ് പോയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇട്ടുപോരാനും പറ്റാത്ത കണ്ടീഷനാണ് എന്നും പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഇന്നുമായി ശുശ്രൂഷകൾക്കായിട്ട് ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്ന ധനിങ്കിളച്ചന്, ജേക്കബച്ചന്, വന്നിരിക്കുന്ന തായി കോറപ്പിസ്കോപ്പ, ഗിബറീസ് കഞ്ഞിക്കാവിലച്ചൻ, കോലഞ്ചേരി ഇടവേളയിൽ നിന്ന് ജഗബച്ചനും കൊച്ചച്ചനും വന്ന് വളരെ അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. വന്യ വൈദികരോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തായി കോറപ്പിസ്കോപ്പ അച്ഛന് ഒരു വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ദയവ് ചെയ്ത് വാഹനങ്ങളൊന്നും മുമ്പോട്ട് പോകാമോ? കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട് മുമ്പോട്ട് പോയി. ഇനി ധൂമപ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒന്ന് സഹകരിക്കുക പ്രിയപ്പെട്ടവരെ, ഒന്ന് സഹകരിക്കും. എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് മൂവ് ചെയ്യാൻ പ്രയാസമാണ്, തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട്. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യന് തുല്യം നരനുടെ നാളുകളാകോ. ഹാലേലൂയ്യ. പൂക്കുന്നതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശോല പോല ബ്രോ വലറോ ഹോ കാദീശോ. മിനവോലം വാദാമിൽ ഓലം മൽ മീനാമി. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ നിൻ ജീവസ്വരമതുണർത്തണമേ. കബരീന്നുദ്യാന തേന്ന സ്തൗമൻ കാലോസ് കുറിയേലായി സോ. ഉയരേകുന്നൊൻ രാജ ഉയരത്തിൽ നിന്നെഴും നള്ളി ജീവൻ മൃതര ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകുന്നി സ്തുതി ചെയ്തിടുന്നു. ബാറക്കുമോ
എന്റെ ശരീരം ഭക്ഷി ചിന്തിക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ടു മരിച്ചതോ ഞാൻ എന്നും കർത്ത തന്നരുളിന്നു മഹത്വം മറിയോറാകേലൈനുവാദാറേ മരമാതിനു എരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരീ ചോരും കൈക്കൊണ്ടീടേണം വത്സലരെ ദൂര തെന്നിനു നിൽക്കുന്നിൻ അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമിൻ പേർക്കായി പാടിടുവിൻ പാതാള കവാടത്തിൽ ബന്ധിച്ചോദി പന്നും പാർത്തി തുണ ചെയ്വ പന്നില്ല ൂട്ടും നോർക്കായ് വെളിവാകും നാഥ നിന്ദൈവികമാം വലഭാഗെ നിർത്തണമിന്നേ സത്യം ഭയമാർന്നീടും നേ ജഗദീരക്ഷഗന പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എം ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മ
നാം ധന്യമാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും ചാരി തിട്ടെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി തിട്ടെന്നു പമുണർന്നിടാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോത്തോടുന്നു സമയമാ
ദേഹത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു അപ്പോഴും എൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം സ്വദേശത്ത് ചെല്ലേണം യേശുവിനെ കാണണം സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു കർത്താവേ ജന്മം ധന്യമാ
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനാഥൻ്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ രാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനും ചാരി തിട്ടെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിറ്റെന്നു പമുണർന്നിടാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു മാനേജ്മെന്റ് സീനിയർ മെമ്പറായിരുന്ന
Hallelujah.
ചെയ്യ ആലോചിക്കും അത് കേട്ടേ നിന്നാത്മമെടുക്കാനവരുത്തൂ ഹല്ലേലൂയ നാദാശരണപ്പെട്ട് നിന്നിൽ ചൊന്നേ നീതി നിൻ ദൈവം ഹല്ലേലൂയ നിൻ കയ്യിൽ താൻ കാലങ്ങൾ മാറക്കുമോ ോലം വാദാമൽവോലം വൽമീലാമേ കരുണാപൂർണ വിധിയിൽ കരുതേ നിന്നടിയാൽ തിരുമുമ്പിൽ ജയമാനോന വിധി ചെയ്യല്ലേ നീ അവരെ കർത്താവേ അവരെ അൻപ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തേടുന്നു ർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം അനുഗ്രഹിക്കുന്നതിനായ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തോത്രവും പ്രഭയും പ്രളയം മാന്യവാത്മലവനത്യവും സദാ ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ പർക്കുമോർ ആത്മാക്കളും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും ശിഷ്യകളുടെ പ്രത്യാശയും കാണുകപ്പെട്ടവരുടെ പുനരുത്ഥാനവും വാങ്ങിപ്പോയ ഉയർപ്പം ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യമാവുന്ന കർത്താവിന്റെ സ്തുതി തൻ്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനും ആരാധനയും ഈ പരിമളതുപത്തോടൊന്ന് ചങ്ങയൊക്കെ യോഗ്യമാവുന്നു ആദ്യന്തമില്ലാത്ത തേജസ് മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിൻ്റെ സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ അവിടുന്ന് ഭയങ്കരനും അങ്ങയുടെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും ആകുന്നു യാതൊരു രഹസ്യവും അങ്ങയുടെ ദിവ്യ ശിക്ഷിക്കുക ഗോചരമല്ല ആലോചനയുടെ ആഴവും ഹൃദയ ചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും അങ്ങയുടെ മാർഗങ്ങൾ നിർഗ്രഹങ്ങളും ആകുന്നു മരണത്തെ മായിച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർവത്തെ കൊല്ലുവാനുമായിട്ട് യേശുശിയായിരുന്ന അങ്ങയുടെ വാത്സല്യ പുത്രനെ ലോകത്തിലേക്ക് അങ്ങയക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു അങ്ങയുടെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു കർത്താധികർത്താവിൽ ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവയെ ഈ താൽക്കാലിക ജീവിതമാവുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നതി ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം ഇവന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേയും കർത്താവേ ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേയും ആ എതിരാളികളെ ബന്ധനത്തിൽ നിന്ന് അതിനെ വളർത്തണമേയും തിരുനാമ ഭക്തരും തിരുവേഷമായിരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നതുമായ സേനകൾ ഇവനും ലഭിക്കുമാറാകണമേയും അങ്ങയുടെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ ഇവന്റെ തെറ്റുകളെ അങ്ങയുടെ ദയ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ ഇവന്റെ യാത്രയ്ക്ക് അങ്ങയുടെ സഹായം പരസ്യമയച്ചു കൊടുക്കണമേ കൃപാപൂർണമായ വലങ്കയെ ഇവനെ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാവുന്ന ചുഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിക്കണമേ അദൃശ്യ അങ്ങയുടെ ശക്തിയാണമേ പിശാചുകളുടെ ഭയങ്കരമായ ഉള്ളിവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിച്ചു കൊള്ളണമേ ഇവന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവനെ വിധിക്കരുതേ തിരുസന്നിധി സർവരും കുറ്റക്കാർ തന്നെയല്ലോ കർത്താവെ ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതകൾക്ക് അനുമതി തോന്നണമേ ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും അങ്ങയുടെ മഹാകരുണയെയും ഞങ്ങളിൽ ഇവനിലും ഓർക്കണമേ ഞങ്ങളുടെ ഓർക്കത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ അങ്ങയുടെ ഏകപുത്രൻ്റെ കഷ്ടാനുഭവങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുമാറാകണമേ അവിടുത്തെ കൃപയും കരുണയും ഇവന്റെ മേൽ ഉദിക്കണമേ ഇവൻ വിശ്വസിച്ചതാ ജയമുള്ള സ്ത്രീമായവന് വിശുദ്ധന്മാർ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സംഭവമായി ഉപയോഗിക്കണമേ ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തൻ്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കോണം അവൻ്റെ കരുണ ഇവനിലുണ്ടാകുമാറാകണമേ
കർത്താവേ തിരുന്ന ഭക്തന്മാർക്കുള്ള അനുഗ്രഹമായി അനുഗ്രഹീത ഭവനങ്ങൾ എത്തുന്നതുവരെ ഈ അങ്ങയുടെ ദാസന്റെ കോട്ടയോനിയായും കാവൽക്കാരൻ സഹായം അവിടുന്ന് തന്നെയായിരിക്കണമേ. അവിടെ അത്യാചന്തമില്ലാത്തതായ മഹിമയിൽ അവൻ ആനന്ദിക്കുമാറാവണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവരെ സംഗതിയാക്കണമേ. കർത്താവേ അങ്ങയുടെ ആരാധനയാൽ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതുമാണെന്നവരുമായ പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയനാകാത്ത സമാധാനപരമായ നിധിയാണ് ഞങ്ങളും അനുഭവിപ്പാടെയാക്കണമേ. കർത്താവേ കരുണാദൃഷ്ടിയാ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവദനരായിരിക്കുന്നവർക്ക് മോപ്രസം നൽകുകയും ചെയ്യണമേ. അങ്ങയെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം സരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ അങ്ങയുടെ വശികായുള്ള പ്രത്യാശയും മുൻകൂട്ടി അങ്ങയുടെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാ മാതാപിതാക്കൾക്കും സഹോദര സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന അങ്ങയുടെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങൾ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. ഭർത്താവേ മുൻകൂട്ടി പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരുമടത്തേ കഥതതിൻ്റെ ദാസരുമായി ഞങ്ങളെല്ലാവരും ആദ്യന്തമില്ലാത്ത അങ്ങയുടെ രാജ്യത്തിൽ വന്ധ്യവും ഗ്രഹണാതീതവുമായ അങ്ങയുടെ നാമത്തെയും അങ്ങയുടെ ഏകപുത്രനെയും വിശ്വരുവാതിച്ചു പോർത്തുവാൻ യോഗ്യരായി തീരണമേ. പരിഹാരവും പാവങ്ങൾക്ക് മോനോ രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. പ്രാപിച്ചടങ്ങി പോലെ നാഗ്വാനം ചെയ്ത ശ്രേഷ്ഠാവിന്നാജ്ഞ ധനിയുത്താന മഹാദിവസേ മൃദരെ ഏറ്റി ചേർക്കും ഓശാഫത്തെന്ന സാനുസ്ഥാനത്തിൽ അരതലിരിക്കും ത്രോണോസിൽ സത്യവിധിക്കായി തലമുറകൾ വന്നേത്തിയിടും. നാദാദേവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ. ഒരേ രാഹൻ മേലൽവാദാരേമേ നിന്നെ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സൂനധൂപം ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചു ഘട്ടഘടന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് സംരക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ ഒട്ടണങ്ങളും ചുമ ചെന്നു ചേരുവാൻ ഞങ്ങളുടെ നിന്റെ മഹാകരുണ്യ സംഗതിയാകുകയും ചെയ്യണമേ. മൊറാൻ വാലോഹീ തൻകൽപ്പന പാലേ ചോദേതോ വസ്ത്രം നൽകേടും അവനെ രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും. അവനാനന്ദത്തോടാക്കും വന്ദേ കൈകൊണ്ടേടോവിൻ കൽപ്പന കാത്തോർക്കായി മുമ്പിൽ താതൻ കരുതിടുമാരാജ്യം മാമോദിസാരിൽ നിന്നും മാശിഖാതൻ റോഷ്മേറ്റോരേ മൃദരെ വഴി നിങ്ങൾക്കുണ്ടാശേപ്പതിലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പിൻ. ഉയരോടെഴുന്നേൽക്കും നിങ്ങൾ കേടേ
ഇടാതെ കല്ലറയേതും പരദേശ പോകാൻ വാസരമാസന്നം ബാർക്കുമോ ധന്യൻ പോലോ സ്നേഹ സ്വന്തം കേട്ട് മിതരെയോ തേട്ടിങ്ങൾ കരുതൻ നാശിച്ചീടും വാനിൽ കാഹളനാദത്താൽ മിതരെല്ലാരും നേക്കും താൽക്കാലികമാമേഗാത്രം നിത്യദയെ പ്രാപിച്ചേടും തനുവെഴുന്നേൽക്കും കേടില്ല ദുഃഖത്തിൻ വന്നാളിൽ മെനവോലം വാദാമോലം ഓമീനാമി വർഷിക്കട്ടെ താത ലയച്ചിട്ടാബാബി തേച്ചോളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവ പാനി നീര മൃതി ലോകത്താകുലമേറും ഭവനങ്ങളിൽ വരുവുന്നോരിൽ നിന്നഭയത്തിൽ നേത്രീധര ദാസൻ മാർദൻ പീഴ പോക്കി അവകാശം നൽകേണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ ഇതു മൃതയിൻ ദിവസം വേദനയിൻ ദിവസം പരിദേവന ദിവസം കടുദിവസം നാദ നൽകണമാശ്വാസം ഏവരും ഒരു പോലെ മൃതികരണമെന്നാൽ യൗവനമതി കൈപാൽ കഠിനതരം നാദ സകല മമർത്തിടുമാ മൃതി മുന്നറിവെന്നെ സത്വരമെത്തുകയാൽ ഇവനുത്ഥാനത്തിൽ നൽകണമാശ്വാസം സഹജന്റെ ക്ഷീക സ്നേഹിതനുദഗീട ഏവം നിബിവചനം ക്രിയയാ നിറവേറി തുണനാഥ ചെയ്യുക മൃതരാമുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാമൃതയെ ചൊല്ലിക്കരയാനും ബാധ്യതയും ദേവനും നാവുകളിൽ നല്ല സ്തോത്രം കർത്താവി നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും ആമൃതിപാനീയത്തിൽ കൈപേറും പാനം ചെയ്യുവാൻ ആദാമിന്നരുത നമ്മളുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവിൻ. നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതായിരിക്കുന്നു. നിങ്ങളെ ലജിപ്പിക്കുന്നവനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിക്കാം. ഓശാ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നുണ്ടാക്കുവാൻ പോകുന്ന ശരീരമല്ല ഗോതമ്പിന്റെയോ യവത്തത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ, വെറും മണ്ണു മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച്
ഓരോ വ്യക്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മനുഷ്യവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നത് മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവരായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആദ്യം ആത്മീയനല്ല ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ടതെന്നും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗീയ രാജ്യം അർഹമാകുന്നതല്ല, നശ്വരമായതിനനുശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണുവയ്ക്കുന്ന അത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. ആഹായി ബാർക്കിമോ ീപ്പെട്ടിടണമി അയാനിൽ ഏറും കൃപയാലിവനെ രക്ഷിക്കലൂയ മറക്കുമോ നാം മണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ വാൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചന അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. പ്രസംഗവുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോൻ ലോകത്തിന് ജീവന്റെ വിഷയം പ്രസംഗിക്കുന്ന പ്രസംഗകനായ മോർ യോഹാനോൻ സ്ലീഹായിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ജനസ്വേകളും നാം എല്ലാവരും തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ മനുഷ്യാവതാര വ്യാപാര കാലത്തിവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നവരോട് അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവനുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനെ തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനുമതി നൽകാതനായ വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചിനെ വിശ്വസിക്കുന്നവനെ നിത്യനുണ്ട്. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയും ആവുന്നു. എന്നാൽ
തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനെ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധിയും കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാവുന്നു. ശവക്കലറകളിൽ ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനു വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡ വിധിക്കേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും അല്പസമയം ത്രയ ദൈവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ബഹുമാനരായ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും ഈ ഇടവകയ്ക്കും ഭദ്രാസനത്തിനും സഭയ്ക്കും പ്രിയപ്പെട്ടിരുന്ന ആളാണ് സ്റ്റാൻലി. സഭയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിലകൊണ്ട ഒരു കുടുംബത്തിലെ അംഗം. തൻ്റെ ഈ ലോകവാസത്തെ പ്രവർത്തനങ്ങൾ സമാപിപ്പിച്ച് മടങ്ങിപ്പോവുകയാണ്. കാക്കന്മാരുടെ വിശ്വാസപ്രകാരം ഇത് പരദേശവാസമാണ്. ഈ പരദേശവാസം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. സഭയ്ക്ക് വേണ്ടുന്നതിനാണ് അച്ഛൻ എന്നോട് ഇന്ന് പറയുകയുണ്ടായി. ഇന്നലെ രാത്രിയിൽ വിശുദ്ധ കുർബാനയെല്ലാം സ്വീകരിച്ച് തൈലാഭിഷേകം സ്വീകരിച്ച് വിശുദ്ധ കുർബാനയെല്ലാം നടത്തി പ്രാർത്ഥനാപൂർവം മടങ്ങിപ്പോകുന്ന വ്യക്തിയാണ് സ്റ്റാൻലി എന്ന് പറയുമ്പോൾ, ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആ ഇടവകയുടെ ആത്മീയ മക്കളുടെ ആത്മീയ ദൃഷ്ടി നയിക്കുവാനും അവരുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ചറിയുന്നതിനും ഉത്തരവാദപ്പെട്ട ആളാണ് വികാരി അച്ഛൻ. അച്ഛൻ്റെ സാക്ഷ്യമാണ് വളരെ കൃത്യമായി പറഞ്ഞു. സഭയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ എല്ലാം പ്രവർത്തിച്ചു. ക്ഷീണിതനായിരുന്നു, രോഗമുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം സ്വീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രായം 65 പറയുന്നത് ഒരുപക്ഷെ ചെറുപ്പമാണെന്ന് തോന്നാം. കാലത്തൊരു ചെറുപ്പമൊന്നുമല്ല, ഇപ്പം അത് ചെറുപ്പമാണെന്ന് തോന്നാം. പക്ഷെ ദൈവതമ്പുരാൻ നമ്മെ അയച്ചിരിക്കുന്നത് ഈ പരദേശവാസം കഴിഞ്ഞ് എപ്പം ചെന്നാലും അത് കഷ്ടപ്പാടുകളിൽ നിന്നുള്ള വിടുതലല്ലേ. അപ്പം കടന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കഷ്ടപ്പാട് എന്നുള്ളൊരു വിടുതലാണ്. കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിൻ്റെ 14 ഇത് പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. വീണ്ടും 11 പറഞ്ഞ എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. കർത്താവിൻ്റെ വചനങ്ങൾ യഥാർത്ഥമായി ഉൾക്കൊണ്ട് കടന്നു പോകുന്ന സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു പോകുന്ന കർത്തദാസനിന് ആ ഒരു സജീവാവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന്. പുരുഷന്മാരുടെ സംസ്കാരത്തിൻ്റെ 2 ശുശ്രൂഷയിൽ ചൊല്ലുന്നുണ്ട്, ഗാത്രത്തോടെ ആത്മാവ് ഓതുന്നു, നീ സസമാധാനം വാഴുക, നീ വീണ്ടും നിന്നെ കണ്ടെത്താൻ പറ്റും, 2 വരവിൽ തേജസ്വിക്കപ്പെട്ട് നീ എടുക്കുമ്പോൾ ഒന്നായി തീരുവാൻ കഴിയുമെന്ന് ആത്മാവ് യാത്ര പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ദൈവം ചൊല്ലുന്ന സ്ഥാനത്ത് പോയി കണക്ക് ബോധിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഇടതെല്ലാം കഴിഞ്ഞ് പോവുകയാണ്. നമുക്കൊക്കെ അങ്ങനെ ഉണ്ടിട്ടോ, നമ്മളൊരു അതിനുള്ള യാത്ര പറച്ചിലാണ്. നമുക്കെല്ലാവരും അത് വേണം. നമ്മളെല്ലാവരെയും അടക്കിച്ച് നമ്മൾ പിന്നെ അവസാനം ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു കാര്യം. നമ്മൾക്കും ഇതുപോലെ കണക്ക് ബോധിപ്പിക്കാൻ പോകേണ്ടതുള്ളതുകൊണ്ട് അത് എപ്പോഴാണെന്നറിയത്തില്ല, ഏത് പ്രായത്തിലാണെന്നറിയാത്തതുകൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ മാമോദിസായിക്കും വിവാഹ കൂദാശിക്കും സംസ്കാരത്തിനുമാണ് ഈ നടുക്കത്തെ ചുവന്ന കാർപ്പറ്റിൽ നിൽക്കാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. മാമോദിസായിൽ എന്തുവാ, പിതാവിൻ്റെ നിന്ന് പുത്രസ്വീകാരം സ്വീകരിക്കും, ഒരു ജനനമാണ്. അതേസമയത്ത് വിവാഹത്തിന് എന്തുവാ അവിടെ കൊണ്ട് നിർത്തുന്നത്, എന്തിനാ, കുടുംബം ജനിക്കുക. ഒരു സഭയിലേക്ക് ഒരു കുടുംബം ജനിക്കുക, 3 യാത്ര അങ്ങോട്ടുള്ള ജനനമാണ്. ഇത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് യാക്കോവ് ഗോത്രതലവനായ യാക്കോവ് പറയുന്നില്ലേ, എൻ്റെ ജീവിതകാലം ദുഃഖവും ദുരിതപൂർണവുമായിരുന്നു.
ദുഃഖവും ദുരിതപൂർണവുമായി ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. ശോശപ്പയൊക്കെ മൂടിയാണ് നമ്മൾ അയക്കുന്നത്. ശോശപ്പയിട്ടാ പിന്നെ അച്ഛന്മാർ കർശനമായി പറയാണ് നടക്കുന്നത്, നിങ്ങൾക്കൊക്കെ ചിലർക്ക് ദേഷ്യം വരും, ചുവന്ന കാർപ്പറ്റയിൽ ആത്മാക്കൾക്കൊക്കെ നിൽക്കാനുള്ള സ്ഥലമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇങ്ങനൊരു ജനനം കൂടെയുണ്ട്. ഇത് തൃണോസിൻ്റെ പടിയാണിത്, ആ പഠിക്കലാ നിൽക്കും. പണ്ട് നീ നമസ്കാര മേശയായിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നാ പറയണത്. പക്ഷേ ഈ തൃണോസിൻ്റെ മുമ്പിലെ ഈ പടി എന്ന് പറയുമ്പോൾ കുരിശാണ്. ഗോകുലത്തായെന്നല്ലേ തൃണോസിന് നമ്മൾ വിളിക്കുന്നത്, കുരിശാണ്. കർത്താവിൻ്റെ സിംഹാസനമാണ്, കർത്താവിൻ്റെ ജനിച്ച പുൽക്കൂടാണ്, അങ്ങനെ ഒത്തിരി പര്യായമുണ്ട്. അപ്പം കുരിശ്, കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന അമ്മയും യോഹന്നാനുമാണ് സഭയുടെ പ്രതിനിധി. ആ സഭയുടെ പ്രതിനിധികൾ നിന്ന സ്ഥലത്ത് നിൽക്കുവാൻ നമുക്ക് കിട്ടുന്ന അവസരമാണിത്. ഈ ദാസൻ കർത്താവിൻ്റെ സന്നിധാനത്തിങ്കൽ ചേർന്ന് നിൽക്കുകയാണ് ഒരു പുതുക്കപ്പെട്ട നവീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് എടുക്കപ്പെടുക. ഇയ്യോബ് സർവ്വതും നശിച്ചു എന്ന് വിചാരിച്ച സമയത്ത് ഇയ്യോബ് പറയുന്നുണ്ട്, രോഗത്താൽ വലഞ്ഞ് മരിക്കുമെന്നുള്ള ആ ഒരു അന്ത്യഘട്ടത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ രക്ഷകൻ കൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ മരിച്ച മണ്ണോട് ചേർന്നാലും ആ പൊടിയിൽ നിന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ പൊടിമേൽ നിന്ന് വിളിച്ചെഴുന്നേൽക്കുമ്പോൾ ശരീരവും ഗാത്രവും ആത്മാവും ഒന്നിച്ചേരുവാൻ. ഈ ശോശപ്പായിട്ട് മൂടിക്കഴിഞ്ഞിട്ട് ഏത് കാര്യത്തിന് നിങ്ങൾ നോക്കിക്കോ, ഏത് ശോശപ്പായിട്ടാൽ അതൊരു വ്യത്യാസത്തിൻ്റെ അനുഭവം, രൂപാന്തരത്തിൻ്റെ അനുഭവം. നീ ഒരു രൂപാന്തരപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് നമ്മളത് സാക്ഷിക്കുന്നത്. ആ രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ നമുക്ക് വീണ്ടും കാണാമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ കർത്തദാസിനെ യാത്ര ചെയ്തോളം എന്നെ നിങ്ങൾ ഇതുപോലെ വന്ന് ജീവിച്ചിട്ട് യാത്ര അയക്കും. രണ്ടാമത്, കർത്താവിൻ്റെ ഗാത്രത്തിലെ അംശമായതുകൊണ്ട് സജീവാവസ്ഥയിലാകിയാൽ പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളും ഒക്കെയും. അതുപോലെ തന്നെ കടന്നു പോകുക ആത്മാവ് ദിവസം പ്രാർത്ഥനയുടെ അവസ്ഥയിലാണ്. മൂന്നാമത് നാം ഓർക്കേണ്ടതായ ഒരു കാര്യം, ഏറ്റവും പ്രിയപ്പെട്ടവരറിയേണ്ടത്, ഈ കർത്തദാസൻ കാണിച്ചത് നല്ല പാഠങ്ങൾ അത് പിൻപറ്റണം. മുൻ തലമുറ നമുക്ക് വെച്ചയച്ച് പോകുന്ന ചില സൽക്കർമ്മങ്ങൾ, ചില നല്ല കാര്യങ്ങൾ അത് പിൻപറ്റുവാൻ, റിലയോട്ടക്കാരെ പോലെ അത് പിൻപറ്റുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ കർത്തദാസിനെ എല്ലാ നന്മകളും നേരുന്നു. ഈ അനുശോചനം എന്ന വാക്കിന് തെറ്റെന്നാണ് ഞാനിപ്പോഴും പറയുന്നത്. പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന മക്കൾക്ക് എന്തിനാ അനുശോചനം? അതുകൊണ്ട് ഇമ്പങ്ങളുടെ പ്രദേശമായി കർത്തദാസൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എന്നെയും നിങ്ങളെയും ചെയ്യുന്നു വരാൻ, ദൈവത്തിന് ഹിതകരമായി ജീവിപ്പാൻ ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കെടുക്കുന്നു. ദൈവം തമ്പുരാൻ തൻ്റെ അദൃശ്യമായ വെളുത്തിറക്കം നീട്ടി എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയേലായി സോൻ എന്ന് ഏറ്റു ചൊല്ലണം. കുറിയേലായി സോൻ, ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെ സർവ്വജനങ്ങളുടെയും ദൈവമായ അവിശ്യാതമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ മശിഹ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് ഞാൻ സമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിയാദംബരാനെ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകൽക്കർസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഉർസലേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുഹായും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ഏറ്റു ചൊല്ലണം. തൻ്റെ ദൈവകൽപ്പനയാലും കർത്തൃഹതപ്രകാരവും ഈ സഹോദരനെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവനെ അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തിപ്പെടുന്ന ഈ തൈലമുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സേനകളിൽ നിന്നും ശത്രുവിന്റെ ബാലയങ്ങളിൽ നിന്ന് ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ ആനത്തിലേക്ക് ഇവനെ അനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും മാനത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുമാരാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള ആശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുള്ള അനത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവങ്ങളുടെയും നാമത്തിൽ നിത്യജീവനായി തൈലമൊഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും. അരളി ചെയ്ത പ്രകാരം കർത്താവേദാ തിരുവിഷ്ടത്തിൽ നിന്ന് നിറവേറിയിരിക്കുന്നു. അവൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, മൃതരവിയർപ്പിക്കും, ശരണം നൽകും, സകലവരെ തീർക്കും. കർത്താവിന്റെ ഭരണത്തിലേക്ക് ഞാൻ നാം പോകുന്നു. നിങ്ങളിൽ നിന്ന് പ്രിയരെ വിരിയുന്ന സ്വീകരണം ഞാൻ നേടാൻ അർത്ഥിപ്പീൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരേ ജീ
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായി സംസ്കാര ശുശ്രൂഷമെന്ന് നിങ്ങളെല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തിനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാതിൽ മരിച്ചവരെയും പുണ്യപ്പെടുത്തുമാറാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങൾക്ക് ആവശ്യങ്ങൾ പ്രാർത്ഥന നിങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസന സന്നിധാനത്തിൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. ആ പൗരോഹക്കാതീശ്വരനുഗ്രഹിക്കപ്പെട്ടവരും സസംസ്കാര ശുശ്രൂഷയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. അഭിവന്യ യുഹാനന്മാർ പോളിക്കാർപ്പോസ്തിൽ മനസ്സുണ്ട്. അങ്കമാലിയിലെ വലിയ മെത്രാപ്പൊലീത്തായ പൗലോസ് മാർത്തോമാ സഭയുടെ പെരുന്നാളായിരുന്നു. ആ തിരക്കും കഴിഞ്ഞു അവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്നു. ശുശ്രൂഷയ്ക്ക് ധന്യമായ നേതൃത്വം നൽകി. അഭിവന്യ തിരുമേനിയോട് ഇടവയുടെ പേരിലും കൂടെ പേരിലും പ്രത്യേകിച്ച് ഇടവമാനയം കമ്മിറ്റി മെമ്പറാകുന്ന സ്റ്റാൻലിയുടെ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെയും ഇന്നുമായി കടന്നു വന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ബിജു ഏലിയാസ് അച്ഛൻ ഞാൻ പറയാനായി വിട്ടുപോയി. അച്ഛനോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഗവറിസ് കാഞ്ഞിക്കാവലച്ഛനും മറ്റെല്ലാ വൈദികരോടുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. നമുക്ക് ഈ നിമിഷം ഇന്ന് കുർബാന കഴിയുമ്പോൾ തന്നെ മറ്റൊരു ദുഃഖവാർത്തയോടെയുണ്ട്. നമ്മുടെ ഇടവേൽ അംഗമായിരിക്കുന്ന വട്ടപ്പാറേശി മത്തായി ഒരു ആക്സിഡൻറ്റിൽ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാണ്. നാളെ ആണ് അതിൻ്റെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെയും ക്രമപ്പെടുത്തുന്നത്. അതിലുള്ള അനുശോചനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ആയിട്ട് ശുശ്രൂഷ പൂർണ്ണമാക്കിയതിന് ശേഷം നമ്മൾ സ്നാക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ സംബന്ധിക്കണമെന്ന് വീട്ടുകാർക്ക് വേണ്ടി അറിയിക്കുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് സന്ധ്യയ്ക്ക് 6 മണിക്ക് ഭവനത്തിൽ സന്ധ്യാനമസ്കാരം ഉണ്ടായിരിക്കും. വന്ദനായിരിക്കുന്ന പോൾ റമ്പാച്ചന് ഇന്നത്തെ സന്ധ്യാനമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതാണെന്ന് അറിയിക്കുന്നു. സ്റ്റാൻലി കടന്നുപോയി. ഇന്ന് 1-ാമത്തെ കുർബാന ഇന്നലെ വാങ്ങിപ്പോയതുകൊണ്ട് ഇന്ന് 1-ാമത്തെ കുർബാന നമ്മൾ അർപ്പിച്ചു. 3 നോയമ്പായതുകൊണ്ട് നാളെ മറ്റന്നാളും കുർബാന ചൊല്ലുവാനായിട്ട് നിവൃത്തിയില്ല. അടുത്ത കുർബാന വ്യാഴാഴ്ചയായിരിക്കും. അപ്പോൾ പ്രത്യേകമായി ആ ദിവസം നമുക്ക് ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോഴും മതശരീരം മറവ് ചെയ്യുന്നവനായിട്ട് സമത്തിയിലേക്ക് കൊണ്ടുപോകും. അഭിന്ന തിരുമേനി യാത്രയാകുകയാണ്. എല്ലാ നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാൻ എത്തുന്നേ ഞാനെ നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണന്നിടാൻ കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാ ഞാനെന്നാഥൻ്റെ ചാരി കിട്ടെന്നൊപ്പമുണന്നിടാ
ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇന്ന് തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എന്തും തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയും യാത്ര ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു ദൈവമേ ഞങ്ങളോട് അന്വേഷണമേ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ
Thank you.
ചേർന്നേ